അവരൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇനി ഉണ്ടായിരുന്നു, എല്ലാവരും അങ്ങനെയല്ല, എല്ലാ ബഹുഭൂരിപക്ഷം അങ്ങനെ നിഷേധികളാണ്. എന്നാൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ റാസിയിലെ ഉദ്ധരണി വായിച്ചിട്ടാണ് പറഞ്ഞത്. കുല്ലുഹും മാക്കാനു മുങ്കിരീനലിൽ ഖിയാമ, അവർ എല്ലാവരും കൂടെ ഖിയാമത്ത് നിഷേധികളായിരുന്നില്ല. എന്നിട്ടൊരു ഫഖദ് ഖീല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയും പറഞ്ഞു, അറബികൾക്കിടയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ ഭാഗം ഞാനാണ് പറഞ്ഞപ്പോൾ പേരോടൈന് വായിക്കുന്ന പേരോടൈന് പറയുന്ന മറുപടി കേട്ടോളൂ. എന്ത്? ഞാൻ റാസിയിലെ ആ ഉദ്ധരണി വായിച്ചപ്പോ പേരോട് അതിന് നടത്തുന്ന മറുപടി ഒന്ന് കേട്ടോളൂ, പെട്ടെന്ന് കേട്ടോളൂ. റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് മരണശേഷവും ജീവിതം ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്, റാസി ഇമാമിന്റെ കബറും പുറത്ത് പോയിട്ട് ചോദിച്ചു എന്നോട്. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ളഈഫായ സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു ഖൗലു ഒരു ഖീലണ്ട് എന്നാ മൗലവി കബറും പുറത്ത് പോയിട്ട് ഞാനല്ല അമാനി മൗലവിന്റെ കബറും പുറത്ത് പോയിട്ട് ചോദിക്കും നിങ്ങളെ ഹുലാം പരിഭാഷയിലുള്ളത്. ആ മുശ്രിക്കീങ്ങൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസമില്ലായിരുന്നു. റാസി ഇമാം അന്ത്യദിനത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്നാ പറഞ്ഞത്, ഉണ്ട് എന്നല്ല പറഞ്ഞത്. പഠിച്ചിട്ട് പറയണം, മതം പഠിച്ചിട്ടാ പറഞ്ഞത്. കബറും പുറത്ത് പോണ പരിപാടി ഞങ്ങളതല്ല, നിങ്ങളതാ. സഹായം ചോദിക്കാനും സംശയം ചോദിക്കാനും ഒക്കെ കബറും പുറത്ത് പോയിട്ട് ചോദിക്കൽ നിങ്ങളുടെ സംസ്കാരമാണ്. ഞങ്ങൾ കബറും പുറത്തേക്ക് പോകല് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സിയാറത്തിന് വേണ്ടി ഞങ്ങൾ പോകാറുണ്ട്. അപ്പൊ കബറാളികളോടൊന്നും ചോദിക്കാറില്ല, മറിച്ച് കബറാളികളോട് പോയിട്ട് ചോദിക്കുന്ന സംസ്കാരം നിങ്ങളതാ. അതുകൊണ്ടാ പറഞ്ഞത് റാസി ഇമാമിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കേന്ന്. എന്തേ റാസിയൊരു ളഈഫായ ഖൗലീൻ, അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതൊരു ളഈഫായ ഖൗലാണ്, നിങ്ങൾക്ക് റാസി കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? പറ്റുമോ നിങ്ങൾക്ക്? ആ ഇബാറത്ത് എന്താന്ന് ഒന്നുകൂടെ കേൾപ്പിക്കൂ. റാസിയിൽ എന്താ പറഞ്ഞത്? എന്നിട്ട് അതിൽ ളഈഫാന്നുണ്ടോ? റാസിയിൽ ഞാൻ ആ പറഞ്ഞ വാചകം ഒരു ളഈഫായ ഒരു ഖൗലാണ് എന്നാണോ റാസി പറഞ്ഞത്? എന്താ റാസി പറഞ്ഞത് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. എന്നാലേ പേരോടൊന്ന് പഠിച്ചു വെച്ചോ, അല്ല പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ്, അത് ആരുടെ സ്വഭാവം നിങ്ങൾ തന്നെ പറയാറുണ്ട്. ദജ്ജാലുന കസ്ദാബൂന, അത് നിങ്ങൾ തന്നെ അർത്ഥം വെക്കും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. മാത്രല്ല ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഉണ്ടെങ്കിൽ അത് ഖണ്ഡിക്കണം. അതാ മറുപടി പ്രസംഗം എന്ന് പറഞ്ഞാൽ, അതാ ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞ വാദം കേൾപ്പിച്ചിട്ട് ഇടക്ക് മുറിച്ചിട്ടല്ല, ഇടക്ക് മുറിച്ചിട്ടല്ല, കൃത്യമായി കേൾപ്പിച്ചിട്ട് എന്ത് നിലക്കാണ് ആ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? പരലോക വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എന്റെ വകയാണോ? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, എല്ലാവരും പരലോക നിഷേധികളല്ല എന്ന് ഹുസൈൻ സലഫിയുടെ വകയിൽ പറഞ്ഞതല്ല കേട്ടോ, അല്ലാഹ് അനധിക്കരിച്ചുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ, അത് ഇമാമിങ്ങൾ എഴുതി വെച്ചത് പറഞ്ഞതാണ് കേട്ടോ. പഠിച്ചോ പേരോടെ എന്താ അതിൽ പറയുന്നത്? കുല്ലുഹും മാക്കാനോ മുങ്കിരീനലിൽ ഖിയാമ, അവര് മുഴുവനും എല്ലാവരും തന്നെ ഖിയാമത്തിനെ നിഷേധിക്കുന്നവരായിരുന്നില്ല. ഞാൻ പറഞ്ഞതാ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ കാഫിറുകൾ മുഴുവനും പരലോകത്തെ നിഷേധിച്ചവരൊന്നും അല്ല. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഫഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നഹു കാന ഫിൽ അറബി, അറബികളിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അറബികളിൽ ജംഉൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, യുഖിറൂന ബിൽ ബഅസി വൽ ഖിയാമ, ബഅസും അതുപോലെ തന്നെ പുനരുത്ഥാനവും അന്ത്യനാളിലും ഒക്കെ അംഗീകരിക്കുന്ന ചില ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എന്താ അതിന് തെളിവ്? വലുതാരിക്ക, അത് എന്ത് കാരണത്താലാണെന്നോ ആ കാരണത്താലാണ്. ഫൈന്നഹും കാനൂ, ആ വിഭാഗമായിരുന്നു, യർബിതൂനൽ ബഈറ നഫീസ്, വില കൂടിയ മുന്തിയ ഒട്ടകത്തെ അവര് കെട്ടിയിടാറുണ്ടായിരുന്നു. ശരിക്കും പഠിച്ചോ? അലാ ഖബ്രിൽ മയ്യിത്തി, ഒരാൾ മരിച്ചാൽ ആ മയ്യിത്തിനെ മറമാടിയ ഖബറിന്റെ സമീപത്ത് നല്ല മുന്തിയ ഒന്നാന്തരം ഒട്ടകത്തെ ചില അറബികൾ കെട്ടിയിടാറുണ്ട്. വയതുറുക്കൂൻ, എന്നിട്ട് ആ ഒട്ടകത്തെ അവർ അവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോരും. ഇലാ അന്യമൂത്ത്, ആ ഒട്ടകം അവിടെ കിടന്ന് മരിക്കുവോളം അതിനെ അവർ തിരിഞ്ഞു നോക്കില്ല. എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? എന്തിനാ അവർ ഈ ഖബറിന്റെ സമീപത്ത് ഈ ഒട്ടകത്തെ കെട്ടിട്ട് പോരുന്നത്? വയക്കൂരൂനാവര് പറയുകയും ചെയ്തിരുന്നു, ഇന്നതാലിക്കൽ മയ്യിത്ത, തീർച്ചയായിട്ടും ആ മയ്യത്ത്, ഇദാ ഹുശിറ, അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, ഫൈന്നഹു യുഹ്ശറു മഅഹു മർകൂബുഹു, ആ വാഹനത്തിന്റെ മേലായിട്ടാണ് അയാൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇയാൾ മഹ്ഷറിലേക്ക് പോകുമ്പോൾ ഈ വാഹനത്തിന്റെ മേലാ പോകേണ്ടത്. അതുകൊണ്ട് മുന്തിയ തരം വാഹനം ഇയാൾക്ക് കിടക്കട്ടെ എന്ന നിലക്ക് ഒരാൾ മരിച്ച് മറമാടി പോരുമ്പോ ഒരു ഒട്ടകത്തെ അവിടെ നല്ല മുന്തിയ തരം
ഇട്ടിട്ട് പോരാറുണ്ടായിരുന്നു അറബികളിൽ ചിലര്. എന്താ ഞാൻ പറഞ്ഞത്? കുല്ലുഹും മാക്കാനും മുൻകിരീനരിൽ ഖിയാമാൻ. അവർ എല്ലാവരും പരലോകത്ത് നിഷേധിച്ചവരൊന്നല്ല, നിഷേധിച്ചവരിൽ ഭൂരിപക്ഷം ഉണ്ട്, കുറച്ച് ആൾക്കാർ ഇതിനെ അംഗീകരിച്ചവരുണ്ട്. ഇതല്ലേ ഞാനും പറഞ്ഞുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്? ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വക പറഞ്ഞതല്ല, പഠിക്കാതെ മതം പറയരുത്. കൃത്യമായി അന്ന് വിശദീകരിച്ചതാണ്. അതിനാണ് ഇപ്പൊ പറഞ്ഞത് ളഈഫായ കൗലിന്റെ റാജി അങ്ങനെ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതൊരു ളഈഫായ കൗലാണ്. കുല്ലുഹും മാക്കാനും മുൻകിരീനരിൽ ഖിയാമാനാ പറഞ്ഞത്. അവിടെ ഞാനീ പറഞ്ഞത് ളഈഫ എന്ന് പറഞ്ഞോ? എന്നിട്ടാണ് ഈ രൂപത്തിൽ ഇബാറത്ത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ മറുപടി പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? കാഫിറാക്കൽ പ്രശ്നമാണ്. കാഫിറാക്ക മുജാഹിദുകൾ സർവ്വ ആളുകളെയും കാഫിറാക്കാണ്, എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരെയും കാഫിറാക്കാണ് എന്നാണ് പേരോടിന്റെ വാദം. മാത്രല്ല, നമ്മളത് പറഞ്ഞു, അത് വിശദീകരിച്ചു, ഓരോ കാര്യവും അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, കാഫിറാക്കൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് കാഫിറാക്കുന്നത്. കെ വി മുഹമ്മദ് മുസ്ലിയാരെ, നിങ്ങൾ കാഫിറാക്കിയിട്ടില്ലേ? നിങ്ങൾ കാഫിറാക്കിയിട്ടില്ലേ എന്ന് വളരെ കൃത്യമായി തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. സിറാജ് വായിച്ചിട്ടാണ് ചോദിച്ചത്. സിറാജിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. എന്തായിരുന്നു എന്ന് കേൾപ്പിച്ചത്? കൃത്യമായി നമ്മളത് കേൾപ്പിച്ചു. സിറാജിലെ ലേഖനത്തിൽ എന്താണ് വായിച്ചത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കണ്ടോ, ഇതാണ് നമ്മൾ അന്ന് സിറാജ് എടുത്താണ് വായിച്ചത്. സിറാജ് എടുത്ത് വായിക്കുമ്പോ മൂപ്പര് പറയണേ, ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ് സിറാജിലെ. ഏതോ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടാത്തോണും സിറാജിൽ ഇത് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കോൺഗ്രസ്സുകാരുടെ, മുസ്ലിം ലീഗിന്റെ, ബി ജെ പിയുടെ, മറ്റേതൊക്കെ പാർട്ടികളാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ ഏതൊക്കെ ഇപ്പൊ ഉണ്ടായത്, ഏതൊക്കെ പാർട്ടികളാണ്, ആരൊക്കെ ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞൂടാ. അവരുടെയൊക്കെ രാഷ്ട്രീയക്കാരെ എഴുതിയത് ആണോ? അവരാണോ എഴുതിയത്? ഇത് രാഷ്ട്രീയ കാര്യലേഖകനാണ്. രാഷ്ട്രീയ കാര്യലേഖകൻ എന്ന് പറഞ്ഞാൽ ആരുടെ? ആരുടെ രാഷ്ട്രീയ കാര്യലേഖകൻ? മാർക്സിസ്റ്റുകാരുടെയാണോ, കോൺഗ്രസ്സുകാരുടെയാണോ, ബി ജെ പിക്കാരുടെയാണോ, മറ്റാരുടെയെങ്കിലും ആണോ, മുസ്ലിം ലീഗുകാരുടേതാണോ? ഇതാരുടെ രാഷ്ട്രീയകാര്യലേഖനാ? സമസ്തന്റെ രാഷ്ട്രീയ ഇതിനാളാ. സമസ്തന്റെ രാഷ്ട്രീയകാര്യ ഇതിന് പേര് വെക്കാൻ വരെ ധൈര്യമില്ലാത്ത ആള് അല്ലേ? പേര് വെച്ചില്ല. എന്നിട്ട് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ മൂപ്പരിക്ക് അത് പ്രശ്നമല്ല. രാഷ്ട്രീയക്കാരൻ എഴുതിയതല്ല, എന്താ രാഷ്ട്രീയ കാര്യലേഖകൻ സിറാജിൽ എഴുതിയത്? സമസ്ത സെക്രട്ടറി അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ്. അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ. അപ്പോ മൂപ്പരതിന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സിറാജിലെ ലേഖനവും അരിസംബദ്ധമായിട്ട് മൂപ്പര് പറഞ്ഞതും നിങ്ങളൊന്ന് കേൾക്കുക. ഒരു പണ്ഡിതന്റെ ലേഖനല്ല, അതിന്റെ എഡിറ്റർ കോളല്ല, സിറാജ് ഉത്തരവാദിത്തമുള്ള ലേഖനമല്ല, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു ലേഖനം. സിറാജിലെ മുസ്ലിമീങ്ങളും എഴുതു, അമുസ്ലിമീങ്ങളും എഴുതു, രാഷ്ട്രീയക്കാരും എഴുതും, ഒരു പത്രം നിങ്ങൾക്കാണ്, ഏത് പത്രം തന്നെയാണ്. ആ പത്രത്തിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയ ഒരു വാചകം, ആ വാചകത്തൊന്ന് വായിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചവര്. കണ്ടോ, ഏതോ രാഷ്ട്രീയക്കാരനെ, ഏതോ രാഷ്ട്രീയക്കാർക്ക് എന്തും തോന്നിയ ചെയ്താളത് അങ്ങളെ സിറാജ്. ഏ, എന്താണ് ഇയാൾ പറയുന്നത്? നിൽക്കക്കള്ളിയില്ല. അപ്പൊ പറയാണ്, ഏതോ രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. അപ്പൊ നമ്മൾ അത് ചോദിച്ചു, സിറാജിൽ എഴുതിയതിനൊക്കെ നിങ്ങൾക്ക് ബാധകാവില്ലേ? സിറാജിൽ വന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ഉത്തരവാദിത്വ ബോധമല്ലേ? എന്താ സിറാജ് എന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കടു കട്ടിയാണ് സിറാജ് അല്ലേ? അങ്ങനെയുള്ള ആ സിറാജിൽ എഴുതിയതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി ഒന്ന് കേട്ടോളി. എന്താ മറുപടി എന്നൊന്ന് കേട്ടോളി. ഏതോ രാഷ്ട്രീയക്കാരൻ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ സിറാജിങ്ങളെ പത്രല്ലേ എത്രീ? സിറാജ് തന്നെ പത്രം, ഒരു ഒരു വിഭാഗത്തിന്റെ പത്രമായതുകൊണ്ട് സിറാജ്, ചത്രിക, മാധ്യമം, അതുപോലെ മനോരമ, അങ്ങനെ പല പത്രങ്ങളുണ്ട്. ഈ ഒരു പത്രം ഒരാളെ ഒരു വിഭാഗത്തിന്റെ ആയതുകൊണ്ട് അതിൽ വരുന്ന എല്ലാ കാര്യവും പത്രത്തിന്റെ ആളുകൾക്ക് ഉത്തരവാദിത്തമുള്ളതാണ്. നല്ല കോളായി. ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. ഇവിടെങ്കിലൊന്ന് ശ്രദ്ധിച്ചോ, മനോരമ, ചന്ദ്രിക ഒക്കെ മൂപ്പര് എണ്ണുന്നുണ്ട്. അതേ മാതിരി സിറാജ്
മനോരമക്കാര് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ പത്രമാണ്, ചന്ദ്രികക്കാർ പറഞ്ഞൊരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രമാണ്, മാതൃഭൂമിക്കാരോ മാധ്യമക്കാരോ പറഞ്ഞൊരു സുന്നത്ത് ജമാഅത്തിന്റെ പത്രമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പത്രം എന്നുള്ള നിലക്കാണ് നിങ്ങൾ പറയുന്നത്. അതൊക്കെ ഇൻഷാല്ലാ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ ക്ലിപ്പ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കാണാം, ഈ ഇടക്ക് മൂപ്പർ ഇങ്ങനെ ചാടുന്നു. എന്തായി ചാടുന്നു? എന്തായി ചാടുന്നു? ഇടക്കൊന്നും കൂടി പറയുന്നുണ്ട് മൂപ്പരേ. ആ പറഞ്ഞത് മൂപ്പര് പറയുന്നത് സിറാജിൽ വന്ന്, ഞാൻ പറഞ്ഞു മൂപ്പരോട് സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ, സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം നിങ്ങൾ കേൾക്കേണ്ടതാ. പക്ഷേ ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന ആളുകളും ഗുരുനാഥന്മാരും പണ്ഡിതന്മാരും പല ആളുകളും ഈ സദസ്സിലുള്ളത് കൊണ്ട് എനിക്കത് പറയാൻ വിഷമുണ്ട്. മുപ്പരൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്ത്? സിറാജിൽ വരുന്നതൊക്കെ ഇപ്പൊ നമ്മളതാന്ന് വിചാരിച്ചിട്ട് എല്ലപ്പാണ്ട് ഓരോന്നിനും ഓരോ ഭാഗമുണ്ട് എന്നല്ല ഇപ്പൊ നിങ്ങൾ കേട്ടത്. അതിൻ്റെ ഇടക്ക് വേറെയും കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേട്ടോളിൻ. എന്താണ് ആ പറഞ്ഞത്? ഉദാഹരണമൊക്കെ നിങ്ങളൊന്ന് കേട്ടോളിൻ. ഞാൻ പറഞ്ഞേരെ ബാക്കി കേട്ടോളിൻ. എല്ലാ കാര്യവും എല്ലാ ഭാഗവും പിടിച്ചിട്ട് ചില ഭാഗം തെങ്ങുന്നത് പോലെ ചുംബിക്കാൻ പറ്റുക, എല്ലാ സ്ഥലവും ചുംബിക്കാൻ പറ്റുക. ഓരോന്നിനും ഓരോ കണക്കുണ്ട്, അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. അനുവദിക്കപ്പെടുന്ന ഭാഗമുണ്ട്, അനുവദിക്കപ്പെടാത്ത ഭാഗമുണ്ട്, അതുപോലെ ചുംബിക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്, ചുംബിക്കാൻ പറ്റാത്ത ഭാഗമുണ്ട്, അങ്ങനെ വലുതുണ്ട്. ഉള്ളതെല്ലാം അതൊക്കെ ഭാര്യയെല്ലാം വീട്ടിൽ കഴിഞ്ഞോ. നല്ല വിവരായി ചങ്ങാതി കയ്യില്. ഞാൻ വിശദീകരിച്ചിട്ട് അധികമായി പോണ്ട. പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങള് നിങ്ങളെ ഭാര്യ വിചാരിച്ച് എല്ലായിടത്തും ഉപയോഗിക്കാൻ തപ്പി ഇങ്ങനെ പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടില്ല. ഞാൻ പറയുന്നില്ല, നോക്കൂ. നിങ്ങൾ ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയില്ലേ? ഇതിന്റെ എവിടൊക്കെയാണ്, എവിടൊക്കെ പറ്റിയ എവിടൊക്കെ പറ്റാത്ത മൗലൈമാർക്ക് വല്ല വിവരവും വേണ്ടേ? എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ചില 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 ആൾക്കാർ ചില കാര്യം പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണല്ലോ. അവർക്ക് ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മളില്ലാന്ന് പറഞ്ഞൂടല്ലോ. മാത്രല്ല, ഇതുകൊണ്ടായിരിക്കും മൂപ്പര് ചില ഇടക്കിടക്ക് മൂപ്പര് എന്നോട് പറയുന്നുണ്ട്, ഒക്കങ്ങൾ നാലാപുരത്ത് നാൾ പഠിക്കണ്ട, കുറച്ച് കുറ്റിയാടിയിലേക്ക് എന്റെ അടുത്തേക്ക് വാ എന്ന് കൽപ്പിച്ചു. അങ്ങനെ എല്ലാം പഠിക്കണ്ട, കുറച്ച് കുറ്റിയാടി വന്ന് പഠിച്ചു. കണ്ടോ, ഒക്കെ നാദാപുരത്തിന്ന് പഠിക്കണ്ട, നാദാപുരത്തു നിന്ന് മാത്രല്ല സ്റ്റേജുമൊന്നും പഠിക്കണ്ട, എന്റെ അടുത്തേക്ക് വാന്നാ പറയുന്നത് കേട്ടോ. അതും കൂടി കേട്ടോ മൗലവി, അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ, സ്റ്റേജുമ്പോ കയറിട്ട് പഠിക്കണോ? ഈ സ്റ്റേജുമ്പോ കയറി പഠിക്കാറ് നേരിട്ട് സ്വകാര്യത്തിൽ ചെന്ന് പഠിക്കണ്ട ഇൽമാപ്പതൊക്കെ വേറെ ആളെ നോക്ക് പേരോടെ. ഈ വയസ്സ് കാലത്ത് വെറുതെ എന്താണ് മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ, ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, പറയുമ്പോ ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ. സിറാജിൽ വന്നതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്തല്ലേ എന്ന് ചോദിച്ചു. മൂപ്പര് കണ്ടൊരു ഉദാഹരണേ, ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വഷളൻ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അനങ്ങിയ ഇയാൾക്ക് ഉദാഹരണം പറയുന്നത് ഹൈല് നിഫാസ് തൊലാഖ് ഭാര്യ. ഇവരെ കാര്യമായ മസലകളാണ്. ഇതല്ലാതെ പറയാനല്ലാന്ന് വിചാരിച്ചാൽ അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങൾക്ക് സിറാജ്, നിങ്ങളുടെ സിറാജിൽ വന്ന ഉദ്ധരണി നിങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടും, രക്ഷപ്പെടാനൊന്നും കഴിയില്ല. രാഷ്ട്രീയക്കാരൻ, ഏതോ രാഷ്ട്രീയക്കാരനെ ആവൂ, ഏതോ രാഷ്ട്രീയക്കാർക്ക് കയറി കയറി എഴുതാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുവോ? ഞങ്ങളൊരു ലേഖനം തരാം, നിങ്ങൾ കൊടുക്കുവോ? കൊടുക്കൂല, കൊടുക്കൂലാണ്. അപ്പൊ ഇതിപ്പോ മൂപ്പരക്ക് എന്തോ ഒന്നിന് പറ്റാത്ത ഭാഗത്ത് വന്നതാ. സിറാജ് ഇപ്പൊ അങ്ങനെയല്ലോ, പറ്റണ ഭാഗം പറ്റാത്ത ഭാഗമുണ്ട്. ഭാര്യാന് സങ്കല്പിക്കാ പറ്റണത് പറ്റാത്തത്, ഇതിപ്പോ പറ്റാത്ത ഭാഗത്താ വന്നത് മൂപ്പരത്. ഈ രൂപത്തിൽ ഇങ്ങനെ നീ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. കേവിനവർ കാഫറാക്കിയിട്ടുണ്ടോ അല്ലേ? ഞങ്ങളുടെ പണ്ഡിതന്മാർ കാഫറാക്കിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളിക്കുന്നുണ്ട് മൂപ്പര്. ആ വെല്ലുവിളി എന്ന് ആദ്യം കേൾക്കീൻ. കേവിനെ കാഫറാക്കിയല്ലോ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ വെല്ലുവിളി ഒന്ന് കേൾക്കി. ഉണ്ടെങ്കിലും മൗലവി കെ വി മുഹമ്മദ് മുസ്ലിയാർ കാഫറാണ് എന്ന് ഈ ഞാനോ പോകട്ടെ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു രേഖ ഈ ചേറ്റുകെട്ടിയിൽ വന്ന് പ്രസംഗിച്ച സലഫി, സലഫിയെ കൊണ്ടുവന്ന മുജാഹിദുകള് മൗലവിമാര് ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. നിങ്ങൾ മനുഷ്യന്മാരാണ് കൊണ്ടുവരണം. മനുഷ്യന്മാരാ പറയുന്നത് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോ,
ശ്രദ്ധിച്ചോ നിങ്ങൾ എന്താ വിചാരിച്ച്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു കാഫിറായ ആൾ പറയുന്ന സർവവർത്തമാനങ്ങളും ഈ കെ അബൂബക്കർ മുസ്ലിയാരി അതാ കെ വി പറഞ്ഞതായി കെ വിയെ പറ്റി നിങ്ങളുടെ സുന്നി വോയിസിൽ എഴുതിയിരിക്കുന്നു. ഹെഡിങ് തന്നെ അള്ളാഹു വിവരമില്ലാത്തവനോ, അള്ളാഹു വിവരമില്ലാത്തവനോ. നിങ്ങൾ കെ വി മുഹമ്മദ് മുസ്ലിയാരെ കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇതാ തെളിയിക്കാൻ പോവുകയാണ്. ആൺകുട്ടികളായിട്ടാ തെളിയിക്കുന്നത്, മനുഷ്യന്മാരായിട്ടാ തെളിയിക്കുന്നത്. ഇത് കൃത്യമായി നിങ്ങളെ കേൾപ്പിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങൾ കാഫിറാക്കിയോ ഇല്ലേ, അതോ ഇത് പാടത്ത് കൃഷിക്കോണ പരിപാടിയാ പറയുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പഠിച്ചോ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. പേരോടെ എന്തൊക്കെയാണ് കെ വിയുടെ പേരിൽ ഈ കെ അബൂബക്കർ മുസ്ലിയാർ എഴുതിയത് കേട്ടോളൂ. ഇസ്ലാമിക വിശ്വാസങ്ങളെ തട്ടിത്തകർത്തു തരിപ്പണമാക്കാൻ പര്യാപ്തമായ നിലയിലാണ് മലയാള ഖുർആൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. കെ വിയുടെ ഖുർആൻ പരിഭാഷയെ പറ്റി പറയുന്നു. നിങ്ങൾ കേട്ടോ, ഇനി നിങ്ങൾ കേട്ടോ, മലയാളം ഖുർആൻ എന്ന് പറയുന്നത് ഇനി ആരെപ്പറ്റിയാണ്, എന്തിനെ പറ്റിയാണ്? ശരിക്ക് ശ്രദ്ധിച്ചോ എന്റെ മുസ്ലിമീങ്ങളെ, ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. കെ വി മുഹമ്മദ് മുസ്ലിയാരി എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയില്ലേ, ആ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ച് സമസ്തയുടെ ജനറൽ സെക്രട്ടറി അന്ന് എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. പഠിച്ചു വെച്ചോ. എന്താ എഴുതുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ പരിഭാഷയിലുള്ളതെന്നാണ് പറയുന്നത്. അതിൻ്റെ തുടക്കത്തിലാണ് എഴുതുന്നത്, ക്രിസ്ത്യാനികളാദി അമുസ്ലിങ്ങൾ കൊണ്ട് നടക്കുന്ന വേദപുസ്തകങ്ങളും മലയാള ഖുർആനും തമ്മിൽ വ്യത്യാസമില്ല. അഥവാ ഇന്ന് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ബൈബിളിലേ ലൂക്കോസ് എഴുതിയ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ഡേവിഡിന്റെ സങ്കീർത്തനം എന്നൊക്കെ പറയുന്ന അവരുടെ വേദപുസ്തകങ്ങളില്ലേ, മുസ്ലിമീങ്ങൾ ഒരു വിലയും കൽപ്പിക്കാത്ത അഥവാ അല്ലാഹ് ഇറക്കിയ കിതാബാണ് എന്ന ഒരു വിലയും നമ്മൾ അതിന് കൽപ്പിക്കുന്നില്ല. കാരണം അല്ലാഹ് ഇറക്കിയ രൂപത്തിൽ ക്രിസ്ത്യാനികളുടെ കയ്യിലോ അവരുടെ അനുയായികളുടെ കയ്യിലോ ആ വേദപുസ്തകങ്ങളില്ലാത്തത് കൊണ്ട് നാം അത് തള്ളിക്കളയുന്നു. അതേ സ്ഥാനത്താണ് കെ വിയുടെ ഖുർആൻ പരിഭാഷ, കെ വിയുടെ ഖുർആൻ മലയാള ഖുർആനും അതേ സ്ഥാനത്ത് തന്നെ, രണ്ടും ഒന്നാണ് എന്ന ആശയത്തിലല്ലേ ഈ കെ അബൂബക്കർ മുസ്ലിയാരി ആ കാലഘട്ടത്തിൽ സുന്നി വോയിസിൽ എഴുതി വിട്ടിട്ടുള്ളത്. പേരോട് പറയണം, ഇത് കാഫിറാക്കലാണോ അല്ലേ? ഈ കെ വി മുഹമ്മദ് മുസ്ലിയാരി എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയും ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ബൈബിളും ഒരുപോലെയാണ് എന്ന ആശയത്തിൽ ഇയാൾ എഴുതിയിട്ടില്ലേ? ഇനിയും കേട്ടോ, അല്ലാഹു വിവരമില്ലാത്ത ജാഹിലും, കേട്ടോ നിങ്ങൾ, അല്ലാഹു വിവരമില്ലാത്ത ജാഹിലും അറിവില്ലായ്മയോടെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണെന്ന് മലയാള ഖുർആൻ വായിച്ചാൽ തോന്നുന്നത് പോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥങ്ങളിലും ഉള്ളത്. ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥം വായിച്ചാൽ എന്താ തോന്നുക? അല്ലാഹു വിവരമില്ലാത്ത ജാഹിലാണ്, അറിവില്ലായ്മയോടെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണ് എന്നാണ് ക്രിസ്ത്യാനികളുടെ വായിച്ചാൽ തോന്നുക. അത് തന്നെയാണ് മലയാള ഖുർആനും വായിച്ചാൽ തോന്നുക. ഏയ്, അപ്പൊ അതിലുള്ള തന്നെയാണ് ഇതിലുള്ളത്. എനിക്ക് കേട്ടോ, അത് പറഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വാചകം വായിക്കേട്ടിട്ട് പിന്നെ പറയുന്നു, അല്ലാഹുവിന് മുൻകൂട്ടി വിവരമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്നാണല്ലോ ഈ പറയുന്നത്. ഇത് ക്രിസ്തീയ വിശ്വാസമാണ്. ഇത് പറഞ്ഞിട്ട് അടുത്ത വാചകം കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോ. പേരോടിനോട് പറയുന്നു, മനുഷ്യത്വമുണ്ടെങ്കിൽ തെളിയിക്കാനല്ലേ നിങ്ങൾ പറഞ്ഞത്? ഉത്തരവാദിത്തത്തോടെ വായിക്കുകയാണ്. കെ വിയുടെ ഖുർആനിലും പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് തന്നെയാണ്? അല്ല ജാഹിലാണ്, അല്ല വിവരല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നവനുമാണ് എന്ന് തന്നെയാണ് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥത്തിലുള്ളത്. ഇത് തന്നെയാണ് കെ വിയുടെ ഖുർആനിലും പറയുന്നത്. ഇത് തന്നെയാണ് അല്ലാഹുവിന് അറിവുണ്ടാകാൻ വേണ്ടി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് അതിൽ കാണുന്നത്. അതായത് അവന് മുൻകൂട്ടി അറിവില്ല എന്ന്. രണ്ടും അസിലിന്റെ സ്ഥാനം പിടിച്ച
പിടിച്ചാനാ കാണുന്നത്, പിഴച്ചാനായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. രണ്ടും മസിലിന്റെ സ്ഥാനം പിടിച്ച പരിഭാഷയാണ് എന്നത് ശ്രദ്ധേയമാണ്. നോക്കൂ, ഇനിയും നിങ്ങൾ കേട്ടോ. സുന്നി മൂടുപടം ധരിച്ചുകൊണ്ട് മലയാള ഖുർആൻകാരൻ പറയുന്നത് കാണുക. അപ്പൊ മലയാള ഖുർആൻ എന്ന് പറഞ്ഞാൽ കെ വിയുടെ ഖുർആൻ പരിഭാഷയും പെട്ടു എന്നതിന് കൂടി തെളിവാ ഞാൻ പറയുന്നത്. അത് നിങ്ങളെഴുതിയ പരിഭാഷയെ പറ്റിയാ ഈക്ക പറഞ്ഞത്, നിങ്ങളുടെ പരിഭാഷയെ പറ്റിയാ പറഞ്ഞത് എന്നൊന്നും പറയണ്ട. കെ വിയുടെ കൂടി പരിഭാഷയെയാണ് മലയാള ഖുർആൻ എന്ന് പറയുന്നത് കേട്ടോ. ആ മലയാള ഖുർആനിൽ എന്താ ഉള്ളത്? അള്ള ജാഹിലാണ്. അള്ള ജാഹിലാണെന്ന് ഒരാൾ പറഞ്ഞാൽ കഫറായി പോയി. അത് ോ കഫിറായില്ലേ? പേരോടിന് വാദമുണ്ടോ? അല്ല ജാഹിലായി എന്നൊരാൾ എഴുതിയാൽ കാഫിറാവില്ലെന്ന്, അല്ല വിവരമില്ലാത്തവനാണെന്ന് എഴുതിയാൽ കാഫിറായി പോവില്ല എന്ന് പേരോടിന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് അടുത്ത പ്രസംഗത്തിൽ പറയണം. നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതാണ് ഞാൻ കേൾപ്പിച്ചത്. ഇനിയും വായിക്കട്ടെ. സുന്നി മൂടുപടം ധരിച്ചുകൊണ്ട് മലയാള ഖുർആൻകാരൻ പറയുന്നത് കാണുക. മറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു വെളിപ്പെടുത്തി തരിക എന്നതും ഉണ്ടാവില്ല. എന്നിട്ട് അതിനെയും ഇയാള് ഗണ്ണിക്കുകയാണ്. കെ വി ഖുർആനിലെ ഒരായത്തിന് അർത്ഥം കൊടുത്തപ്പോൾ അതിനെയും ഗണ്ണിക്കുകയാണ്. ചുരുക്കി പറയട്ടെ, കെ വിയുടെ പരിഭാഷ അത് കുഫിരിയത്താണ്, കുഫിരിയത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെന്താ? കെ വി കാഫിറാവൂല, പിന്നെ ആരാ കാഫിറാകുന്നത്? പരിഭാഷയോ പരിഭാഷയാണോ കാഫിറാകുന്നത്? അപ്പൊ ഖുർആൻ പരിഭാഷന്റെ രണ്ട് ചട്ടയും കടലാസും ഒക്കെ നരകത്തിൽ, കെ വി സ്വർഗത്തിൽ. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? ഇങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല ജാഹിലാണ്, അല്ലാഹു വിവരമില്ലാത്തവനോ എന്നല്ലേ ചോദിച്ചത്? അപ്പൊ അല്ല വിവരമില്ലാത്തവനാണ്, ജാഹിലാണെന്ന ആശയമാണ് കെ വിയുടെ ഖുർആനിലുള്ളത്. അത് പറഞ്ഞിട്ടല്ലേ അതിനെപ്പറ്റി കുഫിരിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോ ഇത് ഏതാണ്, അതിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത്? അപ്പൊ ഈ പേരോട് പറയുകയാണ്, അത് ഖുർആൻ പരിഭാഷയെ പറ്റി വേറൊരു സിറാജിലുണ്ടായിരുന്നു. കുഫിരിയത്തിലേക്ക് എന്നല്ലേ പറഞ്ഞത്? കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാ കഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? അതിന് ഉദാഹരണമൊക്കെ മൂപ്പര് പറയുന്നുണ്ടെന്ന് കേട്ടോളൂ. കുഫിരിയത്തിലേക്ക് തന്നെ കുഫറിലെത്തിയിട്ടില്ല എന്നർത്ഥം, കഫറായിട്ടില്ല എന്നാണ്. നമ്മൾ ദുബായിലേക്ക് ചോദിച്ചു, എയർപോർട്ട് നീ എവിടത്തേക്കാ? ദുബായിലേക്ക് തന്നെ. ഞാൻ ദുബായിലെത്തിയോ? അയാൾ എയർപോർട്ടിലാണ്. സൗദിയിലേക്ക് തന്നെ, നേരെ സൗദിയിലെത്തിയോ? ഇല്ല എന്നാ, അയാൾ എത്തിയിട്ടില്ല എന്നാ. അപ്പൊ കെ വി കുഫറിന്ന് ഇങ്ങനെ പുറപ്പെട്ടിരിക്കണ്, എയർപോർട്ടിൽ സൗദിയിൽ എത്തിയിട്ടില്ല. ഖുർആൻ പരിഭാഷയൊക്കെ ചെയ്താളെ എന്ത്, അല്ല ജാഹിലാന്നൊക്കെ എഴുതി വെച്ചാല്, അല്ല ജാഹിലാണ് ഇവരല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ ഖുർആനിൽ എഴുതി വെച്ചാല് കുഫിരിയത്തിലേക്കാണ്, പുറപ്പെട്ടിട്ടുള്ളൂ, സൗദിയിൽ എത്തിയിട്ടില്ല. അതൊക്കെ അന്ന് അനീഫ് മൗലി വിശദീകരിച്ചാണ് ഞാൻ നിങ്ങളെ സൗദിയിലേക്ക് തന്നെ എത്തിച്ചു തരാ എന്ന അർത്ഥത്തിൽ എയർപോർട്ടിലേക്ക് തന്നെ എത്തിച്ചേരാൻ അന്ന് അനീഫിന്റെ വായിൽ വന്നുപോയി. അപ്പൊ മുപ്പരാവും പിടികൂടുന്നുണ്ട്, എയർപോർട്ടിലേക്ക് എത്തിച്ചേരാൻ അല്ലല്ലോ പറയേണ്ടത്, സൗദിയിലേക്ക് എത്തിച്ചേരാൻ അല്ലേ പറയേണ്ടത്, മൗലിക്ക് അതും തിരിയൂല എന്നൊക്കെ പറയുന്നുണ്ട്. അയ്മലൊന്നും കൂടിയിട്ട് രക്ഷപ്പെടൂല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കെ വിയെ കാഫിറാക്കന്നെ ചെയ്തിട്ടുള്ളത്, അത് രാഷ്ട്രീയക്കാരൻ എഴുതിയതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഓരോരോ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ അള്ളാനെ ജാഹിലാക്കുക എന്ന് പറഞ്ഞ ആ പണി, ഇത് പാടത്തെ കൃഷിപ്പണിയാ. കഫറ എന്ന് പറഞ്ഞാൽ കൃഷിപ്പണി എന്ന് അർത്ഥമുണ്ട്, കഫറായ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു എന്ന് അർത്ഥമുണ്ട്. ഓ അള്ള ജാഹിലാന്ന് എഴുതിയൊക്കെയാണല്ലോ. അപ്പൊ പാടത്തെ കൃഷിപ്പണി, പാടത്ത് കൃഷി ചെയ്യാൻ എല്ലാവരും പോകുമ്പോ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് ഒറ്റവട്ടാണ് അള്ളാഹു ജാഹിൽ, കൈക്കോട്ടോട്ട് ഒരു കൊത്ത്, അള്ളാഹു ജാഹിൽ എന്നിട്ട് വിത്തരേറിയല്. ഇതാ പാടത്തെ പണി. എന്തെങ്കിലും പറയുമ്പോ വിവരം വേണ്ടേ പേരോടെ? നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? നിങ്ങൾ കാഫിറാക്കിയിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂല. മാത്രല്ല, അതാരൊക്കെ പറഞ്ഞു? കെ വി തന്നെ പറഞ്ഞു ഇന്ന് കുഫിരിയത്തിലേക്കാ തള്ളിയത് എന്ന്. കെ വി മനോവേദന പറയുന്നുണ്ട്, നിങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ മനോവേദന അനുഭവിച്ച പണ്ഡിതൻ പറയുന്നു നിങ്ങൾ എന്നെ കുഫിരിയത്തിലേക്കാ തള്ളിയത് എന്ന്. കേട്ടോ, കെ വിയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കണേ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഏക സംഘടനയായ സമസ്തയെയും പോഷക ഘടകങ്ങളെയും കെട്ടിപ്പടുക്കുവാനും അഭിവൃദ്ധിപ്പെടുത്തുവാനും അഹോരാത്രം അധ്വാനിച്ച എന്നെ അഹുലുസുന്നത്തിൽ നിന്ന് അകാരണമായി പുറത്താക്കുവാനും തനിവ്യാജമായി എൻ്റെ മേൽ സത്യനിഷേധത്തിൻ്റെ സീലടിക്കുവാനും സുന്നി യുവജന സംഘത്തിൻ്റെ മുഖപത്രമെന്ന് പറയുന്ന സുന്നി വോയിസ് മുതിർന്നതിൽ എനിക്ക് അടങ്ങാത്ത വേദനയുണ്ട്. കേട്ടോ, എനിക്ക് അടങ്ങാത്ത വേദന ഉണ്ട്. ഓ കെ വി പാടത്തേക്ക് പോയി എന്നില്ല, ഇനിയിപ്പോ കെ വിക്ക് വേദന ഉണ്ടാവും? കെ
ഈ പാടത്ത് കൊയ്യുന്ന വേദന ഉണ്ടാവും, കൃഷി ചെയ്യാൻ വഹിക്കണം എന്ന സന്തോഷമല്ല ഉണ്ടാകുക. ഈ വയസ്സാം കാലത്തും ഞാൻ പണിക്കൊണ്ട് എന്നല്ലേ പറഞ്ഞത് എന്നുള്ളവർക്ക്. അതാണോ പറഞ്ഞത്? അല്ല, മനോവേദന ഉണ്ടായി മൂപ്പരിക്ക്. ഇനി മാത്രല്ല, ഈ നാട്ടുകാർക്ക് അറിയില്ല നജീബ് മുസ്ലിയാരെ, നജീബ് മുസ്ലിയാരെ എഴുതുകയാണ് എന്തായിരുന്നത്? സമസ്തയുടെ നെടും തൂണും ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാറ് കൂടി ഖുർആൻ പരിഭാഷക്കെതിരെ ആഞ്ഞടിച്ചു, കെ വിയെ നിശിതമായി വിമർശിച്ചു, കെ വി പരിഭാഷ ശുദ്ധ കുഫിരിയത്താണെന്ന് തെളിവ് സഹിതം തുറന്നെഴുതി. ശുദ്ധ കുഫിരിയത്ത്, വെള്ളം ചേരാത്ത കുഫിരിയത്ത്, തിരി നിഫാക്കുള്ള കുഫിരിയത്തൊന്നുമല്ല, നല്ല പച്ചയായ കുഫിരിയത്ത്. ആരാ പറയുന്നത്? നജീബ് മുസ്ലിയാരി. പേരോട് നിന്നിട്ട് അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇതേ ഇവിടുത്തെ തന്നെ സംസ്ഥാനക്കാർക്ക് പരിചയമുള്ള പത്രമാണല്ലോ, അതില്ലെന്ന് വായിക്കട്ടെ. ഇനിയും എഴുതുകയാണ്, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശംസുല്ലമായി കെ അബൂബക്കർ മുസ്ലിയാർ പരിഭാഷക്കെതിരെ അദ്ദേഹം ശക്തമായ എതിർപ്പഴിച്ചുവിട്ടു. താൻ ചീഫ് എഡിറ്ററായ സുന്നി വോയിസിന്റെ നിരവധി ലക്കങ്ങളിലൂടെ ഖുർആൻ പരിഭാഷക്കെതിരെയുള്ള ബഹുമാനപ്പെട്ട ഇ കെയുടെ ഗർജനം മുഴങ്ങി. കെ വിയുടെ ഖുർആൻ പരിഭാഷ തനി കുഫിരിയത്താണെന്ന് വരെ അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. തനി കുഫിരിയത്ത്. കാഫിറാക്കിയിട്ടില്ലേ നിങ്ങള്? കാഫിറാക്കിയിട്ടില്ലേ? കാഫിറാക്കിയിട്ടില്ലേ? പറയണം നിങ്ങൾ. ഇനിയും മാത്രമല്ല, ഇനിയും കേട്ടോളൂ, ഈ ഖുർആൻ പരിഭാഷയെ പറ്റി പിന്നെ എന്താ പറയുന്നത്? ഇതേ ഖുർആൻ പരിഭാഷയെ പറ്റി തന്നെ പറയുന്നു, സമസ്തയുടെ ഓഫീസിൽ കാണാൻ പാടില്ലെന്ന് ഇ കെ നിർദ്ദേശിച്ച ആ കുഫിരി പരിഭാഷ. കുഫിരി പരിഭാഷയാണത്. അത് നമ്മളെ സമസ്തന്റെ ഓഫീസിൽ വരെ കാണാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഇങ്ങനെ എത്ര വിശദമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ടൊക്കെ മൂപ്പര് പറയാണ്, ഏയ്, ഞങ്ങളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ കാഫിറാക്കിയിട്ടില്ല, ഞങ്ങളത് ധൈര്യരായിട്ട് തെളിയിക്കാനും നിങ്ങൾക്ക് കഴിയൂല എന്നിങ്ങനെ ഓരോന്ന് പറയാണ്. വാസ്തവത്തിൽ ഇനിയും കേട്ടോ നിങ്ങൾ, സമസ്ത ജോയിന്റ് സെക്രട്ടറി കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ലലാലിയത്തും കുഫിരിയത്തുമാണെന്നാണ് മുൻ ജനറൽ സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ വാദം. ഇത് സംബന്ധിച്ച് ഇ കെ 9 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി വോയിസ് വാരികയിൽ ഒരു തുടർ ലേഖനം തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ നിന്നല്ലേ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നതും. അപ്പോ കെ വിയെ കാഫിറാക്കി ഞാൻ പറഞ്ഞില്ലേ, കെ വിയെ കാഫിറാക്കിയിട്ടുണ്ട്. ഞാൻ ഈ വായിച്ചതൊക്കെ നിഷേധിക്കണം പേരോട്. എന്നിട്ട് പറയണം കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ? വെറുതെ പറയാ, കാഫിറാക്കിയിട്ടില്ല, തെളിയിക്കാൻ കഴിയൂല എന്നൊക്കെ ഭയങ്കര പറച്ചിൽ പറഞ്ഞല്ലോ. അതിനാ പറഞ്ഞത്, ഇത് എന്ത് നിലക്കുള്ള കുഫിരിയത്താ, ഏത് നിലക്കൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചത്? ഇനി തീർന്നോ? അതുകൊണ്ടും തീർന്നിട്ടില്ല. കെ വിയെ മാത്രമല്ല കാഫിറാക്കിയത്, ഈ കെ തന്നെയും കാഫിറാക്കിയിട്ടില്ലേ? ഉള്ളാളത്തങ്ങൾ പറഞ്ഞില്ലേ, ഉള്ളാളത്തങ്ങളത് പരസ്യമായി സ്റ്റേജിൽ നിന്ന് പറഞ്ഞില്ലേ, കഫറാ എന്ന് പറഞ്ഞില്ലേ? അത് സംബന്ധമായിട്ട് നമ്മളിവിടെ പറഞ്ഞിരുന്നു. പേരോട് മിണ്ടിയോ? എല്ലാ സ്ഥലത്തിനും നമ്മളത് പറയാറുണ്ട്. മാത്രമല്ല, നമ്മളിത് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് അത് ഉള്ളാളത്തങ്ങള് അതിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറഞ്ഞതല്ല, അതൊന്നും ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇ കെ ഭാഗത്തിന്റെ ആളുകൾ തന്നെ ഒരു ഡോക്യുമെന്ററി ഇറക്കി. അവരിറക്കിയ ഡോക്യുമെന്ററിയിൽ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന്. ഉള്ളാള് കാഫിറാക്കിയത് തന്നെയാണ്, പാടത്തെ പണിക്കോയിനൊന്നും പറയൂല. അതിന് നാട്ടിക മുസ്ലിയാരി അയാൾ അതിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പൊന്മള ഇതിൻ്റെ ഗൗരവം പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ മുജാഹിദുകൾ പറഞ്ഞൊന്നും പറയേണ്ടതില്ല, മുജാഹിദുകൾ ഇനിയൊന്നും പറയേണ്ടതില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങളിവിടെ ഇ കെ എ പി സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള വാദം നട്ടുമുളപ്പിക്കാൻ നോക്കണ്ട കേട്ടോ, അത് വ്യാമോഹമാണ് സലഫി, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ ഒറ്റക്കെട്ടായ ആളുകൾ അതാ നിങ്ങളുടെ കെട്ടിൽ നിന്ന് കെട്ടുപൊട്ടിച്ച് പുറത്തു ചാടിയിട്ട് അവർ പറയുന്നു എന്ത്, നിങ്ങൾ ഞങ്ങളുടെ നേതാവ് പറഞ്ഞത്, നിങ്ങളുടെ പ്രസിഡന്റ് ഉള്ളാള് കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയപ്പെടുന്ന വ്യക്തി കാഫിറാക്കുക തന്നെയാണ് ചെയ്തത്, അത് പാടത്തെ പണിക്കോലൊന്നല്ല. അത് സംബന്ധമായിട്ട് അവരിറക്കിയ ഡോക്യുമെന്ററി മുജാഹിദുകൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ തമ്മിലടിപ്പിക്കാണ്, ഒറ്റക്കെട്ടാണ് ഞങ്ങളിത് പറഞ്ഞില്ലേ. ഒറ്റക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ടാക്കിയ ഡോക്യുമെന്ററിയിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾ ആ ഭാഗം ഒന്ന് കാണുക, എന്നിട്ട് ചിന്തിക്കുക ഉള്ളാള് കാഫിറാക്കിയോ ഇല്ലേ, ഈ കെയെ പറ്റി എന്താ കാഫിറാക്കിയത്, അതെന്താണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക. ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും.
താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്നും പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷെയ്ഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹഖിനുമേൽ അടി ഉറച്ചു അപ്പറഞ്ഞല്ലേ ഉസ്താദല്ലേ ഞാൻ എന്ത് ചെയ്യണം? നീ ഹഖിനുമേൽ അടി ഉറച്ചു നോടണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതിനിക്കും അറിയാ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാടത്തെ ഞാൻ എന്നാ എന്ന ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലോ. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന്റെ ഉപഹാരമായി രാജൻ ഉലമ പട്ടം ഉള്ളാളത്തങ്ങൾക്ക് നിങ്ങൾ നൽകി. ഒരു മിനിറ്റ്, ഇത് ഉള്ളാള് പറഞ്ഞതിന് ഉപഹാരമായിട്ട് ഹൈ ആരനെ ഈക്കനെ കാഫിറാക്കിയതിന് ഉപഹാരമായിട്ട് കാന്തപുര എന്ത് ചെയ്യാണ്? പൊന്നാട തട്ടൊക്കെ അണിയിക്കണെന്നാണ് ഈ കെക്കാര് ഇറക്കിയ, നിങ്ങൾ പറഞ്ഞ ഈ കെ വിഭാഗം ഇറക്കിയ ഡോക്യുമെന്ററിയാ കേൾപ്പിക്കുന്നത്. ഇതായിറക്കിയതല്ല, കേട്ടോളിൻ, തുടർന്ന് കേൾക്കി. അതിന്റെ ഉപഹാരമായി രാജൻ ഉലമ പട്ടം ഉള്ളാളത്തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു മൂപ്പര് ഹക്കും തന്നിട്ടുണ്ട്. അത് ഉള്ള ഹക്കും തന്നിട്ടുണ്ട്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി ഒക്കത് തഫറ പിഴച്ചുപോയി അല്ല എന്ന് പറയുകയും അതിനോട് മഴക്കൂപ്പായി ഒക്കത് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? മാത്രമല്ല അദ്ദേഹം ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞു, ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? ഹത്തിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ ദിത്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊൻവളക്കാരൻ അനിയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമായെ ബിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പി വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീഖ് വരെ ഇല്ലാതെയായിപ്പോ ഇവർക്ക് തൗബക്കുള്ള തൗഫീഖ് വരെ ഇല്ലാതെയായിപ്പോ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മുള്ള പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമായിരെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ, ഉലമായിരെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. കണ്ടോ, സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ? മോശമായി ജീവൻ പോകുന്നു. ആരനെ കാണിച്ചിട്ടാ പറയണത്? ഉള്ളാളിനെ കാണിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതാരിറക്കിയതാ? ഞങ്ങൾ ഇറക്കിയതല്ല. നമ്മളിവിടുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എവിടെ കഫറാക്കിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ലല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ കഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ എന്ന് നാട്ടുകാർ ചോദിച്ചത് കേട്ടില്ലേ? ഇത് സത്യധാരയിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളാളെന്ന് പ്രസംഗിച്ച പ്രസംഗം എന്താണെന്ന് കൃത്യമായി തന്നെ സത്യധാരയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആ ഭാഗം കൃത്യമായിട്ട്. അത് എന്താണെന്ന് ഉള്ളാള് തങ്ങൾ പറഞ്ഞത് എന്നും അതിനെ സംബന്ധിച്ച് എന്താണ് വായിച്ചു കേൾപ്പി എന്താണ് സത്യധാര എന്ന് എഴുതിയത് എന്നും ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ഉള്ളാൾ പറഞ്ഞ വാചകം കൃത്യമായിട്ട് ഈ കെ വിഭാഗം അവരുടെ പത്രത്തിൽ കൊടുത്തതാണ്. ഉള്ളാളിന്റെ പ്രസംഗം കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ തെറ്റിപ്പോന്ന അവസരം
പണ്ട് മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ്, സമസ്തന്റെ പ്രസിഡന്റ് മുല്ലക്കോയ തങ്ങൾ, മഹാനവരകൾ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് ആലിമീങ്ങളൊക്കെ ഒറ്റൊന്ന്. ഇന്ന് ആലിമീങ്ങളുടെ സ്ഥാനമൊക്കെ കീപ്പെട്ട് പോകാൻ പോവണ കാല. അവിടെയാണ് തകരാറ് പറ്റിയത്. കൈ എവിടെ കെട്ടിയാൽ എന്താ എന്ന് പ്രസംഗിച്ചു പോയില്ലേ നമ്മുടെ ഉസ്താദ്. ഹേ ഒക്കെ അതിലുള്ള കേട്ടോ, അതിലുള്ള പ്രസംഗം തന്നെ എടുത്ത് കൊടുത്ത് വായിക്കാം. അപ്പൊ പിന്നെ ഓലോട് തെറ്റാതെ കയ്യൂലല്ലോ. അതുകൊണ്ടാണ് അൻതാലൽ ഹഖ്, ഉറച്ചു നിന്നോ, നീ ഹക്കിന്റെ മേലിലാണ്. അപ്പുറം ഈ കേന്ദ്ര ഉസ്താദല്ലേ, അവൻ പിഴച്ചുപോയി എന്നാണ് മടവൂരി പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് കഫറാ, അവൻ കാഫിറായിപ്പോയി എന്നാ. അറിയോങ്ങള്, വെറുതല്ലടോ അവൻ ആരുമല്ലെന്ന് പറഞ്ഞത്. ആലോചിക്കണങ്ങള്, ഇന്നും വന്നും അള്ളാന്റെ മുമ്പിലും ഞാനിത് പറയും, അതിലൊന്നും സംശയമില്ല എന്ന്. അതുപോലെ തന്നെ ഹക്കുമല്ല, അടിയുറച്ച് നിന്നല്ലാതെ ഒരു സാഴത്തും ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയൂല എന്ന് വളരെ കൃത്യമായി ഇയാൾ പ്രസംഗിച്ച പ്രസംഗം പോലും സത്യധാര എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉള്ളാള് പറഞ്ഞ വാചകം എന്താന്നൊക്കെ നിങ്ങൾ വായിച്ചും കേട്ടു, പ്രസംഗത്തിൽ അവരുടെ ഡോക്യുമെന്ററിയിൽ നിന്നും കേട്ടു. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോ നമ്മളന്ന് ചോദിച്ചിരുന്നു, ഈ കഫറാന്ന് പറഞ്ഞാലേ, കഫറാന്ന് പറഞ്ഞാൽ കൃഷിന്നൊക്കെ ചില ആൾക്കാർ അർത്ഥം വെക്കുന്നുണ്ട്. നമ്മൾക്കറിയാ കഫറക്ക് പല അർത്ഥമുണ്ട്, കഫറക്ക് പല അർത്ഥമുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ മൂപ്പര് പതുക്കെ രക്ഷപ്പെടും, അതിനൊന്നും പറയാതെ പേരോട് ചെയ്ത പണി എന്താ അറിയോ, കഫറാന്നുള്ളതിന് നമ്മൾ അമാനി മൗലയുടെ പരിഭാഷയിൽ തന്നെ കഫറ എന്നുള്ളതിന് കൃഷിക്കാരനും അർത്ഥമുണ്ട് എന്നൊരു ഭാഷയിൽ ചർച്ച പറയുമല്ലോ. അതെടുത്ത് വായിച്ചിട്ട് എന്നോട് കേൾപ്പിക്കുകയാണ്, അതെടുത്ത് വായിച്ചിട്ട് എന്നോട് പഠിപ്പിച്ചു തരാണ്. നീ കഫറാന്നുള്ളതിന് അങ്ങനെ എല്ലാനൊന്നും ആരും പറയണ്ട എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചോളൂ, ശേഷം ഞാൻ വിശദീകരിച്ചു തരാം. ഒരു കഫറ വായിച്ചില്ല ഇപ്പൊ ഞാനിവിടെ, ഇവിടുത്തെ കഫറയുടെ അർത്ഥം അവിശ്വസിച്ചു കേട്ടോ. എല്ലാ കഫറയുടെ അർത്ഥം അങ്ങനല്ലേ, അതുപോലെ എനിക്ക് തീയായ്മുണ്ട്. പ്രസംഗത്തിൽ കൃഷി ചെയ്യുന്നു പേരോട് കത്തം പറയുന്നത്, അതും പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഖുർആൻ പരിഭാഷ എടുക്ക്, ഖുർആൻ പരിഭാഷന്റെ 128-ാമത്തെ പേജ് മറിക്ക് പഠിപ്പിച്ചേരോളൊന്ന് കേട്ടോ. കഫറ എന്ന ക്രിയയുടെ മൂലാർത്ഥം മറച്ചു വെച്ചു അഥവാ മൂടി വെച്ചു എന്നാകുന്നു ഒന്ന്. രണ്ടാമത് പഠിച്ചോ മൗലവി, കൃഷിക്കാരൻ വിത്ത് മണ്ണിലിട്ട് മൂടുന്നത് കൊണ്ട് അവന് കാഫിർ എന്ന് പറയപ്പെടും. പഠിച്ചോ മൗലവി, മൗലവി ഇവിടെ ചോദിച്ചേ, കഫറ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു കൃഷിക്കാരനായി എന്നാണ് എന്നൊക്കെ പേരുണ്ടപ്പോഴത്തെ അവർ അർത്ഥം പറഞ്ഞു പറഞ്ഞിട്ട് പരിഹസിച്ചില്ലേ എന്നെ. മൗലവി പഠിക്കാത്തതിന് മറ്റുള്ളവരെ പരിഹസിച്ച് നടക്കില്ല വേണ്ടത്, പഠിക്കുക വേണ്ടത് അല്ലെ. നിങ്ങളെ പരിഭാഷയിലില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം. അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനല്ല കേട്ടോ അർത്ഥം, എല്ലാ സ്ഥലത്തും അങ്ങനല്ല. ഇവിടുത്തെ അർത്ഥം കഫറ എന്നുള്ളതിന് കുഫ്ര്, അതുപോലെ തന്നെ കാഫിറ്, കഫറ എന്നുള്ളതിനൊക്കെ പല അർത്ഥങ്ങളും ഭാഷയിലുണ്ട് എന്ന് അമാനി മൗലവി വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയാണ്, പഠിച്ചോ മൗലവി, ഇവിടെ വിവരമില്ലാതെ മതം പറയാൻ നിൽക്കണ്ട, കഫറക്ക് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്, നിങ്ങളെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ എന്നാണ് മൂപ്പര് നമ്മളോട് ചോദിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരെ, ഇവിടെ കഫറക്ക് പല അർത്ഥമുണ്ടോ ഇല്ലേ എന്നാണോ നമ്മുടെ വിഷയം. ഉള്ളാളിത്തങ്ങള് കഫറ, അല്ലെങ്കിൽ സി എം ഒ ഉള്ളാളിനോട് ഈ കെയെ പറ്റി കഫറ എന്ന് പറഞ്ഞയിടത്ത് കൃഷി ചെയ്യാൻ പോയി എന്നാണോ അർത്ഥം, അതാണ് ഇവിടുത്തെ വിഷയം. അതല്ലാതെ പൊതുവിൽ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. അതുകൊണ്ട് ഇനിയും പേരോട് പറയണം, അവിടെ പറഞ്ഞ് സി എം ഒ പറഞ്ഞതായോ അല്ലെങ്കിൽ ഉള്ളാൾ നുണ പറഞ്ഞതായോ എന്തോ ആകട്ടെ, കഫറ എന്ന് പറഞ്ഞയിടത്ത് കൃഷി ചെയ്യാൻ പോയി എന്ന അർത്ഥമുണ്ടോ അതാണോ എന്ന് നിങ്ങൾ ഇവിടെ പറയണം. നാട്ടികയുടെ ഡോക്യുമെന്ററിയിൽ പറഞ്ഞ മറുപടി നിങ്ങൾ നാട്ടിക പറഞ്ഞ വാചകങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ഡോക്യുമെന്ററിയിൽ നിന്നാണ് കേൾപ്പിച്ചത്. ഇനി സഹോദരന്മാരെ, ഇവര് മുജാഹിദികളെ കാഫിറാക്കിയിട്ടില്ലേ, ഇവര് മുജാഹിദികളെയും കാഫിറാക്കിയിട്ടില്ലേ, സ്വന്തം മണികളെ മാത്രമല്ല, ഇവര് ഒരു ആരെയും കാഫിറാക്കാത്ത ആൾക്കാരാണ് അവര് പറയാറ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഇവര് മുജാഹിദുകളെ കാഫിറാക്കിയത് കേൾക്കണോ. ഓൾ ഇന്ത്യ സുന്നി ജമ്മിയത്തുൽ ഉലമ, ഓൾ ഇന്ത്യ സുന്നി ജമ്മിയത്തുൽ ഉലമ ആരെയൊക്കെയാ കാഫിറാക്കിയതെന്ന് കേട്ടോളൂ. മുജാഹിദ് ജമാഅത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജമ്മിയത്തുൽ ഉലമയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കണ്ടോ,
അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ്. ആരാ കാഫിറാക്കിയത്? നിങ്ങളുടെ പത്രത്തിലാണ്, നിങ്ങളുടെ റിസാലയിലാണ്, നിങ്ങളുടെ റിസാലയിലാണ് വന്നത്. കാഫിറാക്കിയിട്ടില്ലാന്നോ? ഇനി മുജാഹിദുകളെ കുറിച്ച്, മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയൊരു ഔലിയ എഴുതിയത് എന്താ? മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ ഒരു വലിയെന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആളെഴുതിയത് കേട്ടോളൂ. വഹാബികളും മൗദൂദികളും, നിങ്ങൾ കേട്ടോ, വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. എങ്ങനെ? വഹാബികളും മൗദൂദികളും കാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. കോട്ടിക്കുളം കാതിരി എഴുതാണ്, കോട്ടിക്കുളം കാതിരിയാണ് എഴുതുന്നത്. എന്ത്? തിന്നാൻ പാടില്ല. ഇനിയും കേട്ടോ, മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. ഇനിയും കേട്ടോ, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെവരെയും കാഫിറാക്കാറില്ല, ഞങ്ങളാരെയും അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളേക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ചിന്തിക്കേണ്ടത്? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളേക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന്. അതാ ആരാണ് എഴുതുന്നത്? കോട്ടിക്കുളം കാതിരിയാണ് എഴുതുന്നത്. ആരാ കോട്ടിക്കുളം കാതിരി? നിങ്ങളുടെ ആരുമല്ലാത്ത ആളാണോ? ഏതോ രാഷ്ട്രീയക്കാരനാണോ? പറഞ്ഞു തരാം. കോട്ടിക്കുളം കാതിരിയുടെ മധു നിങ്ങൾ എഴുതിയത് കേൾക്കണ്ടേ. കോട്ടിക്കുളം കാതിരി പണ്ഡിത ലോകത്തെ വിസ്മയം. നിങ്ങൾ റിസാലയിൽ കൊടുത്ത മധുഹാണ്. മൂപ്പരൊരു മൗലൂ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ അതിൽ നിങ്ങൾ പറയുന്നത്? കോട്ടിക്കുളം അബ്ദുല്ലസീസ് ഖാദിരി കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ എന്നും ഒരു വിസ്മയമായി നിലകൊള്ളുന്ന അത്ഭുത വ്യക്തിത്വം എന്നും പറഞ്ഞ് നിങ്ങൾ മധു പറഞ്ഞ നിങ്ങൾ വലിയ വലിയായി ചിത്രീകരിക്കുന്ന പൺമഹാപണ്ഡിതനായി ചിത്രീകരിക്കുന്ന ആ കോട്ടിക്കുളം കാതിരിയാണ് പറയുന്നത്. വഹാബികൾ അസ്ലി കാഫിറുകളേക്കാൾ കടുത്ത കാഫിറാണ്. ഇവിടെ ആരൊക്കെയാണ് അസ്ലിയായ കാഫിറുകൾ? ആരൊക്കെയാണ് അത്തരത്തിലുള്ള അവിശ്വാസികൾ? എല്ലാവർക്കും അറിയില്ലേ, അവരെക്കാൾ കടുത്ത കാഫിറല്ലേ എന്ന് നിങ്ങളാണ് എഴുതിവിട്ടതോ? നിങ്ങളുടെ മഹാപണ്ഡിതനെന്ന് നിങ്ങളുടെ തന്നെ മാസികയിൽ, നിങ്ങളുടെ തന്നെ പത്രത്തിൽ നിങ്ങൾ കൃത്യമായി തന്നെ എഴുതിവിട്ടയാളാണ്. ആരെപ്പറ്റി? കോട്ടിക്കുളം കാതിരിയെ പറ്റി. അതുകൊണ്ട് തീർന്നോ? ഇനിയതാ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നിന്ന്, തൗഹീദും ശിർക്കും എന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കട്ടെ. കേട്ടോളൂ, കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ചുരുക്കത്തിൽ, കഴിവ് അള്ളാഹുവിൻ്റെതും മനുഷ്യൻ്റെതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിൻ്റെ ഗുണമാകുന്ന കുദറത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശിരിക്കുകൾ ഇവരാണ്, ഒറിജിനൽ മുശിരിക്കുകൾ ഇവരാണ്. കണ്ടോ, ഒറിജിനൽ മുശിരിക്കുകളാണ് ഞാൻ പറയുന്നത്. ഏ, ഒരു സംശയവുമില്ലാത്തവണ്ണം ഒറിജിനൽ മുശിരിക്കുകളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് പറയാറില്ലേ ഞങ്ങൾ ആരെയും കാഫിറാക്കാറില്ല, ഞങ്ങൾക്ക് ആ പണിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? മറിച്ച് മുജാഹിദുകളാണ് എല്ലാവരെയും കാഫിറാക്കുകയാണ്, എല്ലാവരെയും മടച്ചാക്ഷേപിക്കുകയാണ്. നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾക്കറിയോ നിങ്ങളെന്താ എഴുതിവിട്ടുകൊണ്ടിരിക്കുന്നത്? അസ്ലി കാഫിറിനേക്കാൾ കടുത്ത കാഫിറല്ലേ? അതുപോലെ തന്നെ ഇവരാണ് ഒറിജിനൽ മുശിരിക്കുകൾ, ഒറിജിനൽ മുശിരിക്കുകൾ എന്ന് എഴുതിയിട്ടില്ലേ? ഇനി അതുകൊണ്ട് തീർന്നോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി പറയുന്നത് എന്താണ്? മുജാഹിദുകൾ ശാശ്വതമായി കാലാകാലം നരകത്തിലാണെന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാവൂല. നിങ്ങളെന്താ എഴുതിവിട്ടത്? ഈമാനൊരാളുടെ പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആ വാചകം കേൾപ്പിച്ചു തരട്ടെ. ഈമാൻ എന്നാൽ ഇവിടെ നാം, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരുന്നു. ഒരു സോവനീറിൽ നിന്നാണ് വായിക്കുന്നത്. സോവനീറിന്റെ പേരും പറഞ്ഞു തരാം. കുന്നുംപുറത്തുകാരി ഇറക്കിയിട്ടുള്ള കുന്നുംപുറം, ആ കുന്നുംപുറം എന്ന് പറയുന്ന പ്രദേശത്തുകാരി ഇറക്കിയിട്ടുള്ള 2008 വാർഷിക പതിപ്പിൽ പറയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളണം. എന്താ പറയുന്നറിയോ?
ശരിക്കും ശ്രദ്ധിച്ചോളണം ഗൗരവം. എന്താ ഇവർക്ക് മുജാഹിദുകളെ കുറിച്ചുള്ള വിശ്വാസം എന്നാ പറയാൻ പോണത്? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ആരും കാഫിറാക്കില്ല, ഞങ്ങൾ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞില്ലേ? എന്താ ഇവരുടെ വിശ്വാസം കേട്ടോ. ഇവിടെ നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈമാൻ എന്നാൽ എന്താ? ഈമാൻ എന്നാ പറയാൻ പോണത്? ഈമാൻ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കലാകുന്നു. അതവിടെ ആദ്യം പറഞ്ഞു വെച്ചു, മനസ്സിൽ വേണം. എന്താ പറഞ്ഞത്? ഈമാൻ എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്നാൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കലാകുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പുത്തൻ പ്രസ്ഥാനക്കാർ മുഴുവനും നരകാവകാശികളാണെന്നത്. അപ്പൊ നബി പഠിപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് പുത്തൻ പ്രസ്ഥാനക്കാർ മുഴുവനും നരകത്തിലാണ്. അപ്പോൾ ജമമുജ തബ്ലീഗ് എല്ലാവരും പഠിക്കണം. അപ്പോൾ ജമമുജ തബ്ലീഗ് കമ്പനികൾ മുഴുവനും നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവനെ മുഅ്മിനാവുകയുള്ളൂ. എന്താ പറഞ്ഞത്? വാചകം പഠിച്ചു വെച്ചിട്ടേ നാലാപുരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാവൂ. വാചകം പഠിച്ചു വെച്ചോ നിങ്ങൾ എഴുതിയത്. അപ്പോൾ ജമമുജ തബ്ലീഗ് കമ്പനികൾ അഥവാ ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദുകളും തബ്ലീഗുകാരും ആ കമ്പനികൾ മുഴുവനും നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവനെ മുഅ്മിനാവുകയുള്ളൂ. അപ്പൊ അത് വിശ്വസിക്കാത്തവനും കാഫർ അല്ലേ? അപ്പൊ അത് വിശ്വസിക്കാത്ത ഒരാളുണ്ടെങ്കിലോ അവന്റെ ഈമാൻ ശരിയല്ല. ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഇങ്ങനെ വിശ്വസിച്ചില്ലാന്ന് വിചാരിക്കുന്നത് മുജാഹിദ് ജമാഅത്ത് മുജാഹിദുകൾ നരകത്തിലൊന്നല്ല, മുജാഹിദുകൾ നരകത്തിലാണെന്ന് ഒരു ആൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളെ ഈമാനും ശരിയല്ല. മാത്രല്ല, ഇനി അടുത്ത ചർച്ച എന്താണെന്നറിയോ? നരകത്തിലാണ് മാത്രല്ല, ശാശ്വത നരകത്തിലാണ് വിശ്വസിക്കണം. നരകത്തിൽ ശാശ്വതാനും കൂടി വിശ്വസിക്കണം. കുറച്ചു കാലം ശിക്ഷ അനുഭവിച്ചിട്ട് മുജാഹിദുകളെ പുറത്തുകൊന്നു വിടുന്നു വിചാരിക്കണ്ട. കാലാകാലം നരകത്തിൽ ആരാ പോവുക? കാഫിർ. ഖുർആൻ പറഞ്ഞത് എന്താണ്? കാഫിറുകൾ കാലാകാലം നരകത്തിലാ. വേറെ ഈമാൻ അല്പുള്ളവരൊക്കെ എന്തെങ്കിലും പാപങ്ങളൊക്കെ സംഭവിച്ചാൽ തന്നെ അള്ളാഹു അവന്റെ മഹലായ ഫതില് കൊണ്ട് പൊറത്ത് തന്നാൽ, പൊറത്ത് കൊടുത്താൽ, പൊറത്ത് കൊടുക്കപ്പെട്ടാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ രക്ഷ കിട്ടുമെന്ന് ഹദീസുകളിലുണ്ട്. അത് ഹദീസുകളിൽ ധാരാളം പറഞ്ഞിട്ടു, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ആ ഗണത്തിലും മുജാഹിദിനെ പെടുത്താൻ പറ്റൂല, അതിനും പെടുത്തിക്കൂടാ കേട്ടോ നിങ്ങൾ. എന്നാൽ അവർ മുഴുവനും നരകത്തിൽ ശാശ്വതരാണോ? അതല്ല, നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമോ? ഒരു ചർച്ചയാണ്. എങ്കിൽ അവരും ദുർമാർഗിയായ സുന്നിയും തമ്മിൽ എന്താണ് വ്യത്യാസം? മനസ്സിലായോ? അപ്പൊ പിന്നെ പാപം ചെയ്ത സുന്നി നരകത്തിൽ കിടക്കേണ്ടി വരും, കുറച്ചു കാലം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടുമല്ലോ. അപ്പൊ പിന്നെ പാപം ചെയ്ത സുന്നിനെ പോലെ എന്നെങ്കിലും പറയേണ്ടി വരില്ലേ? അവൻ പറയാൻ പാടില്ല, അതും പറയാൻ പാടില്ല. പിന്നെന്ത് വേണം? പണ്ഡിതന്മാര് പറയുന്നു പുത്തൻ പ്രസ്ഥാനക്കാര് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും, അപ്പോൾ അവർ നരകത്തിൽ ശാശ്വതരാവും. കാരണം അവരുടെ ഭിന്നിപ്പ് വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത്? ഈമാൻ പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതൊക്കെ വിശ്വസിക്കണം. നബി തങ്ങൾ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എന്ത്? മുജാഹിദുകൾ നരകത്തിലാണ്. ആ വിശ്വസിക്കാത്തവന്റെ ഈമാൻ ശരിയായ മോമിനും ആവൂല. നരകത്തിലാണെന്നും പറഞ്ഞാൽ പോരാ, ഒരു കാലത്തും രക്ഷപ്പെടും. സാധാരണ സമസ്തക്കാരൊക്കെ ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കയറും, മുജാഹിദ് അതും കയറൂല. ശാശ്വത നരകത്തിലാണ് എന്നും കൂടി ആ വിശ്വസിക്കേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ എഴുതി വിട്ടിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, അംഗീകരിക്കുന്ന പണ്ഡിത തറവാട്ടിലെ ആ അംഗമാണ്. നിങ്ങളൊന്ന് നിഷേധിക്കൂ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ പ്രത്യേകമായി പിന്നെ പറയാം. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് ആ കൂട്ടത്തിൽ പിന്നെന്താ നിങ്ങൾ പറഞ്ഞെന്നറിയോ? എത്ര ഗൗരവമായിട്ടാ നിങ്ങൾ കാഫിറാക്കുന്ന ജനങ്ങളെ, കടുത്ത അസലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിർ അല്ലേ? ഒറിജിനൽ മുശ്രിക്ക്, ശാശ്വതമായി നരകത്തിൽ എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. അതും കൂടി വിശ്വസിച്ചാലേ ഈമാൻ ശരിയാവുള്ളൂ. ഈ നിലക്കാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മാത്രല്ല, അവസാന മൂപ്പര് പറയണേ മിർമൗലവിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. മിർമൗലയുടെ ഒരു മകനുണ്ട്, ഒരു ബഷീർ എന്നിട്ട്, ഒരു ബഷീർ മാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്. ആ ബഷീർ മാസ്റ്ററുടെ കാര്യങ്ങൾ പ്രത്യേകം എടുത്തിട്ട് മൂപ്പരിവിടെ ഇങ്ങനെ, അയാൾ മിർമൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മിർമൗലവി ഒരുപാട് ഉപദേശിച്ചിട്ടൊന്നും നന്നാവാത്തൊരു തീർച്ച മോനാണ്. ആ മകനെ ഉമർ മൗലവി കുറെ ഉപദേശിച്ചിട്ടുണ്ട്. ഉമർ മൗലവി അത് നിരപരാധിയാണ്. എന്നിട്ട് ആ മകൻ കണ്ടപ്പോ കാഫിറായില്ലേ,
കാഫറായിട്ടല്ലേ നടക്കുന്നത്, എന്തേ ഉമ്മർ മൗലവിയുടെ മകൻ ഇങ്ങനെ കാഫറാകാൻ കാര്യം? ജാറത്ത് പറഞ്ഞിട്ടാണ് മൂപ്പര് കണ്ടുപിടിച്ച ഇജ്തിഹാദ. ഉമ്മർ മൗലവി ജീവിതകാലത്ത് ജാറത്ത് പറഞ്ഞിട്ടാണ്, മഹാന്മാരെ പറഞ്ഞിട്ടാണ്, ഔലിയാക്കളെ പറഞ്ഞിട്ടാണ് മകൻ ഇങ്ങനെ കാഫറായി പോയത്. ആ ഭാഗം ഒന്ന് കേട്ടോളിൻ, എന്തേ കാഫറായി പോയതെന്നുള്ള ഭാഗം. സ്വന്തം കേട്ടോ, ഉമ്മർമൗലയുടെ മകനെ, ഉമ്മർമൗലയുടെ മകൻ അങ്ങനെ ഇസ്ലാമികമായ ആശയങ്ങളിൽ നിന്ന് പോകാൻ കാരണം എന്താണ്? ഉമ്മർമൗലി ജാറത്ത് പറഞ്ഞിട്ട് ഹേയ്, ഒരാളുടെ മകൾ, ഒരാളുടെ മകൾ, ഒരാളുടെ മകൻ പിഴച്ചു പോവുക എന്നുള്ളതിന് ആരെങ്കിലും ഉത്തരവാദിയാണോ? ഈ പ്രസംഗിച്ച പേരോടും മിണ്ടിയില്ല ഉമർ മൗലവിക്ക് നല്ല തൗഹീദിൽ അടിയുറച്ചു നിന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഖുതുബ നടത്തുന്ന, പുസ്തകങ്ങൾ എഴുതുന്ന, ലേഖനമെഴുതുന്ന ഒരു മകനുണ്ട്, ആ അദ്ദേഹത്തിന്റെ പേര് മുബാറക്കാണ് എന്ന് ഇവിടെ പറഞ്ഞില്ല, പേരോടത് മിണ്ടിയില്ല. എന്തേ മിണ്ടാഞ്ഞത്? ഉമർ മൗലവിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ എന്ന മട്ടിൽ, എന്ന രൂപത്തിൽ അത് പഴച്ചും പോയി. എന്താ കാരണം? ഉമർ മൗലവി ഔലിയാക്കന്മാരൊക്കെ തള്ളി പറഞ്ഞ് എല്ലാരും കാഫിറാക്കാൻ നടന്ന ആളാണ്. അതുകൊണ്ട് അല്ല കൊടുത്ത ലൈനത്ത്, അല്ല കൊടുത്ത ശിക്ഷയാണ് മുർമോലയുടെ മകൻ ഈ കോലത്തിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓൻ്റെ പ്രിയപ്പെട്ട പേരോടെ എന്തുമാത്രം നിങ്ങൾ അധപ്പതിച്ചു പോയി. പറയാൻ മാറ്ററൊന്നുമില്ലേ, പറയാൻ വിഷയമൊന്നുമില്ലേ? ഒരാളുടെ മകൻ കാഫിറായി പോയോ, അല്ലെങ്കിൽ മുശ്രിക്കായി പോയോ, അല്ലെങ്കിൽ പഴച്ചു പോയി, ബാപ്പ എന്ത് പഴച്ചു? ബാപ്പ പറഞ്ഞിട്ടുണ്ടോ മോനെ ഇങ്ങനെ നടക്കണം? ബാപ്പ പറഞ്ഞതാ? എന്നാ പിന്നെ തിരക്കിട്ടില്ല ഉമ്മർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടാണ് വിചാരിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഉപദേശിച്ചിട്ട് നടന്നിട്ടില്ലല്ലോ, അതിനൊരാളെ കുറ്റമാക്കുകയാണോ? എന്നാ നിങ്ങൾ ഒരു കാര്യം ഇനി ചെയ്യണം, നിങ്ങൾ ഉമർ മൗലവിയുടെ മകന്റെ അടുത്ത് നിങ്ങൾ ക്യാമറയും പോയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ നടത്തി എന്ന് പറഞ്ഞിട്ട് കള്ളമായ പലരും നിങ്ങൾ അതിൽ നിങ്ങളുടേതായ വാചകങ്ങൾ നിങ്ങൾ ബഷീർ മാഷ്ടെ മുമ്പിൽ നിന്ന് പറയാത്തത് നിങ്ങൾ സി ഡി ഇറക്കിയപ്പോ ബഷീർ മാഷ്ടോട് നിങ്ങൾ പറഞ്ഞു എന്ന നിലക്കുള്ള ചില വാചകങ്ങളൊക്കെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതെന്തോ ആകട്ടെ, മർമ്മം അതാണോ? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് അങ്ങനെ പലരുടെയും ഖബർ തെരഞ്ഞു പോണ പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ രാജ്യത്തുള്ള പലരുടെയും പേരിൽ അങ്ങനെ ഖബറുണ്ടാക്കുന്ന കമ്പനിയല്ലേ? നിങ്ങളോട് പറയട്ടെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ ഖബർ എവിടെയാണെങ്കിൽ ഒന്ന് തേടിപ്പോകണേ, ജാറത്തിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ നടത്തണേ. നിങ്ങൾ ഉമ്മർ മൗലവിയുടെ മകന്റെ അടുത്ത് പോയില്ലേ? നിങ്ങൾക്ക് മരിച്ചോലും ജീവിച്ചിരിക്കുന്നവരൊക്കെ ആരായാലും കണക്കെന്നല്ലേ, മരിച്ചോര് കേൾക്കൂല നിങ്ങൾക്ക് വാദമല്ലല്ലോ, കേൾക്കുമല്ലോ. അബൂജഹിൽ അടക്കമുള്ളവർ കേൾക്കുന്നതാണല്ലോ, കാരണം ബദറിൽ വിളിച്ചപ്പോ കേട്ടത് അബൂജഹിലാണ്. പിന്നെ എന്തായാലും നൂഹ് നബിയുടെ മകൻ കേൾക്കായിരിക്കൂല. അപ്പൊ നൂഹ് നബിയുടെ മകന്റെ അടുത്ത് നിങ്ങളൊരു ക്യാമറയും കൊണ്ട് പോകണം, എന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ നടത്തുക. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറയും, കാരണം ഒറ്റ കമ്പനിയാണല്ലോ. ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പോൾ മൂപ്പര് ഇങ്ങനെ കാര്യമായിട്ട് ഇരുന്നിട്ട് എന്തായിരുന്നു നിങ്ങളെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് അടുത്ത പ്രസംഗത്തിൽ ഇവിടെ നൂഹ് നബിയുടെ മകന്റെ ഡോക്യുമെന്ററി കൊടുത്തിട്ട് പ്രദർശിപ്പിക്കണം. ഉടനെ അതിന് വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തണം. എന്നിട്ട് വന്നിട്ട് പറയണം, എന്തെങ്ങനെ ആയിപ്പോയത് നൂഹ് നബിയുടെ മകൻ? എന്തേ ആയിപ്പോയി നൂഹ് നബി? അന്നുള്ള നിങ്ങളുടെ ആശയക്കാരൊക്കെ കാഫിറാക്കിയിട്ട് അന്ന് നിങ്ങളുടെ കുറെ കമ്പനി ഉണ്ടായിരുന്നു, വദ്ദിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സുവാഴിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, യഹൂസിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നസറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറെ കമ്പനികൾ ഉണ്ടായിരുന്നു. വദ്ദ് അല്ലയാണെന്ന് വിശ്വസിച്ചിട്ടല്ല, യഹൂസ് അല്ലയാണെന്ന് വിശ്വസിച്ചിട്ടല്ല, വദ്ദ് ഹാലിക്കാണെന്ന് വിശ്വസിച്ചിട്ടില്ല, വദ്ദിന് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, വദ്ദ് സമദാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അല്ല കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ വദ്ദിനോട് ആരാധന നടത്തിയ കക്ഷികളും കമ്പനികളെയും നൂഹ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവരാണ്, അവർ കഫിറാണ് എന്ന് നൂഹ് നബി പ്രഖ്യാപിച്ചില്ലേ? പേരോട് വന്നിട്ട് പറയണം, നൂഹ് നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ നൂഹ് നബി അന്ന് ആ ജീവിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ കാഫിറാക്കിയിട്ടല്ലേ ഈ മകനും കഫിറായി ചത്തുപോയത് എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ ഇതിൽ ഇത്ര കടുംപിടുത്തം പിടിക്കാൻ കാരണം? ഒരാളുടെ മകൻ പഴച്ചു പോയതിന് അയാളെന്താ ഉത്തരവാദി? ആർക്കൊക്കെയാണ് മക്കളുള്ളത്? മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇല്ലേ ഈ സദസ്സിൽ? നമ്മുടെ മക്കളൊക്കെ ഏത് ഭാഗത്തേക്കാ പോവുക, ഏത് രൂപത്തിലാണാവുക നമുക്കറിയില്ലല്ലോ. അള്ളാഹനോട് ദുആ ചെയ്യുക എന്നതല്ലാതെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം
വിഗ്രഹാരാധനക്കെതിരെ പോരാടിയ, ശിർക്കിനെതിരെ പോരാടിയ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് തേടുമ്പോ വജുനുബ്നീ വബനിയ അൻ അബ്ദുല്ലസ്നാം, അല്ലാഹ് എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആ ശിർക്കിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ, അകറ്റണേ അല്ലാഹ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അറിയാം ആരൊക്കെയാണ് തന്റെ സന്താന പരമ്പരകളിൽ നിന്ന് പിഴച്ചു പോകുന്നത് എന്നറിയില്ലല്ലോ, നന്നാവുന്നത് എന്നറിയില്ലല്ലോ. അതുപോലെ തന്നെ പടച്ച റബ്ബേ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയത്തി, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹ് നീ എന്നെ ആക്കണേ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, വമിൻ ദുരിയത്തി എന്റെ സന്താന പരമ്പരകളിലും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന നല്ലവരെ ഉണ്ടാക്കണം അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയല്ലേ? ആർക്കാണ് അറിയുക പിൽക്കാല പരമ്പരയിൽ ആരൊക്കെയാണ് നന്നാകുന്നത്, ആരൊക്കെയാ ചീത്തയാകുന്നത്? നമുക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കണം, അവരെ മതപരമായി വളർത്തിക്കൊണ്ടുവരണം, അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം. പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കാതെ വിട്ടാൽ നമ്മൾ കുറ്റക്കാരായി മാറും. അതേ അവസരത്തിൽ പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടും പിഴച്ചുപോയി എങ്കിൽ നമ്മൾ തെറ്റുകാരല്ല കേട്ടോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കഫറായി ചത്തുപോയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ ആദർശത്തിലേക്ക് ഒരുപാട് കാലം നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിച്ചില്ലേ, മകനെ ക്ഷണിച്ചില്ലേ? കെന്നാൻ എന്ന് പേരുള്ള മകനാണെന്ന് ചരിത്രം പറയുന്നു. മോനെ കുഫറിൽ അകപ്പെട്ട് നിൽക്കരുത്, ഇതാ ഞങ്ങൾ രക്ഷപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറിക്കോ മോനെ എന്ന് പിതൃ സഹജമായ സ്നേഹത്തോടെ വികാരത്തോടുകൂടി നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചില്ലേ? ആ മകൻ ധിക്കാരത്തോടുകൂടി അങ്ങനെ തന്നെ മുങ്ങിച്ചാകാനല്ലേ വിധി ഉണ്ടായത്? അതിന് നൂഹ് നബി എന്ത് പഴച്ചു? അതിന് നൂഹ് നബി ആക്ഷേപിക്കാനാകുമോ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യാപ്പുറത്തായിരുന്നില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യാപ്പുറത്തായിരുന്നില്ലേ? നരകക്കാരായിരുന്നില്ലേ? നരകത്തിൽ കടക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോ എന്ന് നൂഹ് നബിയുടെ ഭാര്യയോട് പറയില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയോട് പറയില്ലേ? അതിന് ലൂത്ത് നബി കുറ്റക്കാരനാണോ? നൂഹ് നബി അലൈഹിസ്സലാം കുറ്റക്കാരനാണോ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ് അസർ നരകത്തിലല്ലേ? മകനായ ഇബ്രാഹിം നബി ഉത്തരവാദിയാണോ? ജീവിതകാലത്തെമ്പാടും ഉപദേശിച്ചിട്ടും അത് കേൾക്കാതെ കഫറായി പോയ ആളല്ലേ? അതിന് ഇബ്രാഹിം നബി ഉത്തരവാദിയാണോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവനും തൻ്റെ കൂടെ കൊണ്ട് നടന്ന അബൂ താലിബ് എത്ര ഉപദേശമാണ് അബൂ താലിബിന് കൊടുത്തു നോക്കിയത്? അവസാനം കഫറായിട്ടല്ലേ മരിച്ചു പോയത്? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയൂ പിതൃവ്യായെന്ന് സ്നേഹത്തോടെ പറഞ്ഞിട്ടും അബൂ താലിബ് മുസ്ലിമാകാൻ കൂട്ടാക്കാതെ കഫറായി പോയില്ലേ? മുത്തു മുസ്തഫക്കതിന് കുറ്റമുണ്ടോ? മുത്തു മുസ്തഫ പറയാഞ്ഞിട്ടാണോ പുന്നാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിൻ്റെ പേരിൽ വിമർശിക്കാൻ കഴിയുമോ? സ്വന്തം കൂടെ നടക്കാറുള്ള അബൂ താലിബ് എന്ന് പറയുന്ന പിതൃവ്യനെ പോലും നന്നാക്കാൻ കഴിയാത്ത നേതാവാണോ മുഹമ്മദ് എന്ന് ശത്രുക്കൾ ചോദിച്ചാൽ സ്വന്തം മകനെ നന്നാക്കാൻ കഴിയാത്ത ആളാണോ മറ്റുള്ളവരെ കാഫിറാക്കിയുന്നത് എന്ന് നൂഹിന് നബിയെ കുറിച്ച് ചോദിച്ചാൽ സ്വന്തം ബാപ്പനെ നന്നാക്കാൻ കഴിയാത്ത ഇബ്രാഹിം നബിയാണോ മറ്റുള്ളവരെ നന്നാക്കുന്നതെന്ന് അവർ ചോദിച്ചാൽ സ്വന്തം ഭാര്യമാരെ നന്നാക്കാൻ കഴിയാത്ത നൂഹ് നബിയും ലൂത്ത് നബിയുമാണോ മറ്റുള്ളവരുടെ ഭാര്യമാരെ നന്നാക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ പേരോട് മുസ്ലിയാരേ നിങ്ങൾക്കെന്ത് മറുപടി പറയാനുണ്ട്? അതേ മറുപടി അത് തന്നെയാണ് ബഷീർ മാസ്റ്റർ എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ ഒരു മകൻ അങ്ങനെ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുന്നില്ല, ആര് പഴച്ചതിലും സന്തോഷമില്ല. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അല്ലാ
ബഷീർ മാസ്റ്റർ മാത്രമല്ല, ആരൊക്കെ കുഫറിലുണ്ടോ, ആരൊക്കെ വഴിവേടിലുണ്ടോ, ആരൊക്കെ തെറ്റായ പാതയിലുണ്ടോ, സർവർക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. സന്മാർഗത്തിന്റെ കരയിലേക്ക്, ശാദ്വല തീരത്തേക്ക് അടുപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ആരും കാഫിറായതിൽ സന്തോഷിക്കുന്നവരല്ല. നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണല്ലേ ബഷീർ മാസ്റ്റർ അങ്ങനെ നിലനിൽക്കുന്നതിൽ, നിങ്ങൾക്ക് എന്തൊരു സന്തോഷമാണല്ലേ. കാരണം നിങ്ങൾക്ക് ആ പേരിൽ ഉമർ മൗലവിയെ ഒന്ന് പറയണം അല്ലേ, ഇതാണോ നിങ്ങളുടെ മനസ്സ് എങ്കിൽ ഞാൻ നിങ്ങളോട് മറ്റൊരു ചരിത്രം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ നേതാവായി കൊണ്ട് നടക്കുന്ന നിങ്ങൾ തന്നെ പറയുന്ന ഒരാളുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന ഒരു മഹാനുണ്ട് പണ്ട് കഴിഞ്ഞു പോയത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ആരാതേ, ആരാണത്? ചാലിലകത്ത്, ചാലിലകത്തിനെ സംബന്ധിച്ച്, ചാലിലകത്ത് എന്ന് പറയുന്ന ആ പണ്ഡിതനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ എഴുതിയത്? ആ ചാലിലകത്ത് എന്ന് പറയുന്ന പണ്ഡിതനെ പറ്റി, പണ്ഡിതനെ പറ്റി കാന്തപുരത്തോട് ചോദിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. ഒരഭിമുഖമാണ്. എന്താ അഭിമുഖത്തിൽ കാന്തപുരത്തോട് ചോദിക്കുന്നത്? എന്നാലും ചാലിലകത്തെ ചുറ്റിപ്പറ്റിയാണല്ലോ വഹാബിസം കേരളത്തിൽ ജന്മമെടുത്തത്. ചോദ്യം ചോദിച്ചോ? കാന്തപുരത്തോട് ചോദിക്കണേ, ചാലിലകത്തിന്റെ മതിഹല്ലേ നമ്മൾ ഇത്ര വരെ പറഞ്ഞത്? ആ ചാലിലകത്തിന്റെ ചുറ്റിപ്പറ്റിയിട്ടല്ലേ കേരളത്തിൽ വഹാബിസം നടക്കുന്നത്, ജന്മമെടുത്തത്? അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളുമായ മൗലവിമാരായിരുന്നല്ലോ വഹാബിസത്തിന്റെ സ്ഥാപക നേതാക്കൾ. കണ്ടോ, ഇങ്ങനത്തൊക്കെ ചാലിലകത്തിന്റെ മകനും മക്കളും മരുമക്കളുമായ മൗലവിമാരായിരുന്നല്ലോ വഹാബിസത്തിന്റെ സ്ഥാപക നേതാക്കൾ. എന്ത് പറയാനുണ്ട്? ഇത്രയൊക്കെ വലിയ ആളായിട്ട് ചാലകത്തിന്റെ മക്കൾ എന്തേ ഇങ്ങനെ വഴിതെറ്റിപ്പോയി എന്നാ ചോദ്യം ചുരുക്കം. അതിന് പേര്, അതിന് കാന്തപുരം കൊടുക്കുന്ന മറുപടി കേട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോ, പേരോട് കേട്ടോ. എന്താ ഉസ്താദ് കൊടുത്തത്? ഉസ്താദ് കൊടുത്ത മറുപടി കേട്ടോ. ആദം നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്നു കാബീൽ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായിരുന്നു കൻആൻ. ഒരാളുടെ പുത്രനോ ശിഷ്യനോ വഴിവിളച്ചു എന്ന് കരുതി അയാളെ പഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരാളുടെ പുത്രനോ ശിഷ്യനോ പിഴച്ചു എന്ന് കരുതി അയാളെ വഴിവിളച്ചു എന്ന് കരുതി അയാളെ പഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്നാണ് അത് സംഭവിച്ചതെങ്കിൽ അങ്ങനെ പറയാം, അതുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഉമർ മൗലവി പറഞ്ഞിട്ടാണോ മോനേജ് കാഫറായിക്കോ പറഞ്ഞോ? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു മാറ്ററും നിങ്ങൾക്ക് പറയാനില്ല എന്നിട്ട് നിങ്ങൾ ഇത്ര അതപ്പരിച്ചു പോയല്ലോ, നിങ്ങൾ ഇത്ര അതപ്പരിച്ചു പോയല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നിങ്ങൾ ആ വിഷയം കൊണ്ടുവന്നത് നിങ്ങൾ മഹാനായ ഉമർ മൗലവിയെ നിങ്ങൾ തരം താഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും നിങ്ങൾക്കൊരു വിഷയവുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വെറുതെ പൊക്കി പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇനി നിങ്ങൾ പറഞ്ഞ പല കംപ്ലൈൻറ്റുകളുമുണ്ട്. ഒന്ന്, മുജാഹിദുകൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണ്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് നാളെ പല കാര്യങ്ങളും പറയാനുണ്ട്. സിറാജിനെ സംബന്ധിച്ച് ഇനിയും പറയാനുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ക്ലിപ്പുകൾ വരാനുണ്ട്. അതുകൊണ്ട് നാളെ നേരത്തെ നിങ്ങൾ എത്തിച്ചേരണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രത്യേകമായ ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ സജീവമായ ശ്രദ്ധയുണ്ടാകണം. പറയുന്നതെന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് കൃത്യമായി നിങ്ങൾ അറിയണം. അത് സംബന്ധമായ കാര്യങ്ങളെ വിശദമായി തന്നെ പറയുമ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാഹ് നമുക്ക് നാളെയും പരിപാടി തുടരേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടേതായി ഒത്തുചേരൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. പല സഹോദരന്മാരുടെയും പല പ്രവർത്തകന്മാരുടെയും ഉമ്മമാര് അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ആസ്പത്രിയിലും ചികിത്സയിലും രോഗികളുമായിട്ടൊക്കെ കിടക്കുകയാണ്. റഹ്മർ റാഹിമീനായ അല്ലാ, നീ അവർക്ക് ശിഫ നൽകണേ നാഥാ. നീ അവരുടെ രോഗം എന്തു തന്നെയാണെങ്കിലും സുഖപ്പെടുത്തണേ റബ്ബേ. അതുപോലെ തന്നെ അക്സിഡൻറ്റിൽ പെട്ടിട്ട്, അപകടത്തിൽപ്പെട്ടിട്ട് ആ രൂപത്തിലുള്ള പ്രത്യേകമായ അവസ്ഥയിൽ കഴിയും
ചെയ്യുന്ന ആളുകളുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സുഖം നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ദീനിന്റെ പാതയിൽ എന്നും മടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തിൻ്റെതായ മാർഗത്തിൽ എന്നും ശബ്ദമുയർത്തിക്കൊണ്ട് ആ പാതയിൽ മുന്നേറാൻ അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.